ഇനിവേണി ദേശനിവാസികളെ, പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് മനുഷ്യരാശിയായ നമ്മോട് അറിയിക്കുവാൻ ഒരു സ്വാർത്ഥയുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ടീം അംഗങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, വർണ്ണവിവേചനമില്ലാത്ത, മരണമില്ലാത്ത, സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ സ്വർഗസ്ഥ പിതാവാം ദൈവത്തിന് മാനവരാശിയോട് അറിയിക്കുവാൻ ഒരു സന്ദേശമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ടീം അംഗങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട 15-20 മിനിറ്റ് സമയങ്ങൾ ഈ സന്ദേശം ശ്രവിക്കുവാൻ നിങ്ങളുടെ ശ്രദ്ധയെ താഴ്മയായി ചോദിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:14 വചനം പറയുന്നു, രാജത്വത്തിന്റെ ഈ സുവിശേഷം ഭൂലോകത്തിലൊക്കെയും സാക്ഷ്യമായി പ്രസ്താവിക്കപ്പെടും, അതോടുകൂടെ ഈ ലോകത്തിന്റെ അവസാനം വരും, ഈ യുഗം അവസാനിക്കും. ലോകത്തെ സൃഷ്ടാവായ ദൈവത്തിന് മാനവരാശിയോടുകൂടെ പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ട് എന്നുള്ള സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. നിങ്ങളുടെ സമയത്തെ ചോദ്യം, വളരെ മനോഹരമായ ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവകുമാര മണ്ണിൻ രക്ഷകനേ, വിണ്ണിൽ നിന്നേ വന്നു പിറന്ന ഉന്നതനീശകനേ, പരമോന്നതനീശകനേ, കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ രക്ഷകനേ, വിണ്ണിൽ നിന്നേ വന്നു പിറന്ന ഉന്നതനീശജനേ, പരമോന്നതനീശജനേ. നരനേ തേടി ഹരയിൽ വന്നവനേ, ഇരുളിലലയും നരനേ തേടി ഹരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും കരുണാസാഗരമേ, കരയറിയ സാഗരമേ, കരകൾ പാപക്കരകൾ കഴുകും കരുണാസാഗരമേ, കരയറിയ സാഗരമേ. കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ രക്ഷകനേ, വിണ്ണിൽ നിഹ വന്നു പിറന്ന ഉന്നതനീശജനേ, പരമോന്നതനീശജനേ. Thank you.
തകരും മനസ്സിൽ കദലം തിങ്ങി കരയും മാനവരി. തകരും മനസ്സിൽ കദലം തിങ്ങി കരയും മാനവരി. മുറിവിൽ വീഞ്ഞു നന്മയുമേകി സുഖമരുളും പരരേ. വല്ല ശബരിയനായ വരേ. മുറിവിൽ വീഞ്ഞു നന്മയുമേകി സുഖമരുളും പരരേ. വല്ല ശബരിയനായ കന്യാസുതരേ. ദൈവകുമാര മന്മുരക്ഷകരേ. പിന്നിൽ നിഹ വന്നു പിറന്ന ഉന്നതനീശജരേ. പരഹോന്നതനീശജരേ. കന്യാസുതരേ ദൈവകുമാര മന്മുരക്ഷകരേ. വന്നു പിറന്ന ഉന്നതനീശജരേ. പരമോന്നതനീശജരേ. ദൈവത്തിൻ്റെ വാഴ്ത്തപ്പെടുകയും മാത്രപ്പെടി ചെയ്യട്ടെ. മനോഹരമായ പ്രഭാതത്തില് സൃഷ്ടാവായ ദൈവം മനോരാശിക്ക് ഒരുക്കിയിരിക്കുന്ന ഭാവി എറണാകുളം ഡിസ്ട്രിക്റ്റിലെ എരുവേലി എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ അറിയിച്ച് കടന്നു പോകുന്ന ഒരു ടീമാണ് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ ഒരല്പസമയത്തേക്ക് ഒരു 10-15 മിനിറ്റ് എന്തെങ്കിലും ചോദിക്കുന്നത്. മാനവകുലത്തിന് വേണ്ടി ദൈവം ഒരുക്കി വെച്ച ഭാവി നഷ്ടപ്പെട്ട് സ്വന്തമായി ഒരു ഭാവി അന്വേഷിക്കുന്ന ഒരു കൂട്ടമാണ് മനുഷ്യരായ നാം ഓരോരുത്തര്. എന്നാൽ അവരോട് ദൈവം അറിയിക്കുന്ന ഒരു അരുളപ്പാടാണ് മനുഷ്യ, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഭാവിയിലേക്ക് നീ കടന്നു വരിക. വെറുതെ നീ എന്തിനും മരിക്കുന്നു? ദൈവത്തോടുകൂടെ ജീവിച്ച് നിനക്ക് നിത്യമായി ദൈവത്തിന്റെ മകനായി മരണമില്ലാത്തവനായി നിനക്ക് ജീവിക്കാം. നീ എന്തിന് വെറുതെ മരിക്കുന്നു? ദൈവം ഒരുക്കുന്ന ഭാവിയിലേക്ക് നീ കടന്നു വരിക എന്ന സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് ദൈവം ഒരുക്കുന്ന ഭാവിയിലേക്ക് കടന്നു വരാം. അതൊരു ജാതിയുടെയോ മതത്തിന്റെയോ സംഘടനയുടെയോ സന്ദേശമല്ല, പകരം ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത സൃഷ്ടാവായ ദൈവം, നമ്മെ പോലെ മരണമില്ലാത്ത സൃഷ്ടാവായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവി, ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ഒരുക്കിയിരിക്കുന്ന മരണമില്ലാത്ത ഭാവിയിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന ടീമാണിത്. ദൈവം ഞങ്ങൾ മുഖാന്തരം നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഭാവിയിലേക്ക് കടന്നു വരാം. നമ്മൾ ഈ ലോകപ്രകാരം ഇവിടെ ജീവിച്ച് 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 മരണത്തെ തോൽപ്പിക്കാൻ കഴിയാതെ മരണത്തിൽ എല്ലാവരും പരാജയപ്പെടുന്നു. ഈ ലോകത്തിൽ LKG UKG മുതലുള്ള നമ്മളുടെ വിദ്യാഭ്യാസം ആരംഭിച്ചു. 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ് ഈ വിദ്യാഭ്യാസം കടന്ന് 10-ാം ക്ലാസ് വരെ പഠിച്ച് പ്ലസ് ടുവും കഴിഞ്ഞ് സൈൻ തീറ്റയും കോസ് തീറ്റയും കൊസൈൻ തീറ്റയും ന്യൂട്ടൺസ് ലോ ഒക്കെ പഠിച്ച്
നമ്മൾ മരണത്തിലേക്ക് യാത്രയാവും. ഇങ്ങനെ മനുഷ്യനോടുകൂടെ ജീവിച്ച് മരണമുള്ള ഒരു വായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. എല്ലാവരും ചോദിച്ചാൽ പറയും വൈകിപ്പഴപ്പിനാണെന്ന്. അല്ല, കുറച്ചുകൂടി കഴിഞ്ഞാൽ പറയും ഒന്ന് ഹീറോ ആകാൻ വേണ്ടിയാണ്. അവസാനം ഹീറോ ആകാൻ വേണ്ടി ജീവിച്ച് ജീവിച്ച് അവസാനം സീറോ ആയി മരണത്തിലൂടെ. ഇങ്ങനെ മനുഷ്യർ മനുഷ്യന് വേണ്ടി ഒരുക്കുന്ന ഭാവി, മക്കളെ എന്ത് പ്രയോജനമാണ്? നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ അവിടെ പോയി, അവരൊക്കെ ഭാവി ഒരുക്കി ഭാവി ഒരുക്കി എല്ലാം മണ്ണിനടിയിൽ പോയി, എല്ലാത്തിനെയും മരണം തൂത്തുവാരിക്കൊണ്ടുപോയി. എന്നാൽ മനുഷ്യർ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവിയുടെ നടുവിൽ ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവിയുടെ പേരാണ് സുവിശേഷം. നിങ്ങൾ പല സുവിശേഷങ്ങളും കേട്ടിട്ടുണ്ട്, ആ സുവിശേഷമല്ല ഈ സുവിശേഷം. ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവിയാണ് സുവിശേഷം. ആ സുവിശേഷത്തിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവവും നമ്മളുമായി ഒരു കുടുംബ ജീവിതമാണ്. ഏത് ദൈവം? നിങ്ങൾ പല ദൈവങ്ങളെയും ലോകത്ത് കേട്ടിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാകും. ആ ദൈവത്തെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നേ. ഇത് ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, നമ്മളെപ്പോലെ മരണമില്ലാത്ത ദൈവം. ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും മരണത്തിലും കുടുങ്ങിപ്പോയ നമ്മളെ അവിടെ നിന്ന് രക്ഷിച്ചെടുത്ത് തന്റെ കുടുംബത്തിൽ തന്റെ മകനാക്കി, തന്റെ ഒരേ ഒരു മകനായ ക്രിസ്തുവോടുകൂടെ കൂട്ടവകാശികളാക്കി നിത്യം ജീവിക്കുകയും പ്രപഞ്ചത്തെ വാഴുന്ന കുടുംബമായതുകൊണ്ട് ഈ ഭൂമിയുടെ രാജാക്കന്മാരായി ഭരണാധിപന്മാരായി അവരെ, അതെ നിന്നെ കുഞ്ഞെ നിന്നെ ഈ ഭൂമിയുടെ രാജാവാക്കി മാറ്റുന്ന സന്ദേശമാണ് നിന്നോട് നിങ്ങളോട് സ്നേഹപൂർവ്വം ദൈവം അറിയിക്കുന്നത്. നിങ്ങൾ ജാതിയോ മതോ സംഘടന ഗ്രൂപ്പോ ഒന്നുമില്ല. അപ്പൊ മനുഷ്യർ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി ഭാവി ഒരുക്കി 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 അവർ മരണത്തിൽ അവസാനിക്കുന്നു. ഹീറോ ആകാൻ നോക്കുന്നു, അവസാനം സീറോ ആകുന്നു. ഇതാ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രത്തൻ ടാറ്റ എന്ന് പറയുന്ന വ്യക്തി മരിച്ചത്. അദ്ദേഹം ഈ ലോകപ്രകാരം മനുഷ്യരുടെ മുമ്പിൽ അതിശ്രേഷ്ഠനാണ്, അനേക സ്ഥാപനങ്ങളുടെ ഉടമയാണ്, ഒരു ഹീറോ ആണെന്ന് തന്നെ പറയാം. പക്ഷെ മരിച്ചപ്പോഴോ വെള്ളം കൊണ്ടുപോയോ ഒരു സീറോ ആയ അവസ്ഥ. എന്നാൽ ഇതിന്റെ നടുവിൽ ദൈവം നമ്മളെ യഥാർത്ഥത്തിൽ ഹീറോ ആക്കാൻ ആഗ്രഹിക്കുന്നു എന്ന സന്ദേശമാണ് നിന്നെ അറിയിക്കുന്നത്. ദൈവത്തിന്റെ മകനായി ഭൂമിയുടെ രാജാവായി നിന്നെ വിളിക്കുക. താല്പര്യമുണ്ടോ ആ ഭാവിയിലേക്ക് പ്രവേശിക്കാൻ? മനുഷ്യർ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവിയുടെ നടുവിൽ നിന്ന് ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവിയിലേക്ക് പ്രിയമകനെ നിന്നെ വിളിക്കുകയാണ്. ആ ഭാവിയുടെ പേരാണ് സുവിശേഷം. ദൈവത്തോടുകൂടെയുള്ള ജീവിതമാണ് സുവിശേഷം. ദൈവത്തിന്റെ മകനായി തീരുന്ന ജീവിതമാണ് സുവിശേഷം. ഈ ഭൂമിയുടെ രാജാവായി തീരുന്ന സന്ദേശമാണ് സുവിശേഷം. മോനെ മോളെ, നീ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച് സൈൻറ്റീറ്റേ കോസിറ്റേ കോസിക്കെ തീറ്റേ ന്യൂട്ടൺസ് ലോ അതും ഇതൊക്കെ പഠിച്ച് നീ കുറച്ചു ദിവസം ഈ ഭൂമിയിലെ അശോകചക്രം പ്രിന്റ് ചെയ്ത കുറച്ച് പേപ്പർ സമ്പാദിച്ച് കീശയിലിട്ട് അതുകൊണ്ട് ഒരു ഗുണമില്ലാതെ നീ മരിച്ച താഴെ വേഴുമ്പോ നീ ഒരു വട്ടപ്പൂച്ചമായിട്ട്. എന്നാൽ ഇതിന്റെ നടുവിൽ ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും ഒന്നും ഇല്ലാത്ത മരണമില്ലാത്ത സൃഷ്ടാവ് നിന്റെ ഉടയവൻ നിന്നോട് പറയുന്ന ഈ സന്ദേശം കേട്ടിട്ട് ഇതിനെ കുഞ്ഞെ നീ റെസ്പോണ്ട് ചെയ്യുന്നുവെങ്കിൽ അത് നിന്റെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി തീരും എന്ന് നിന്റെ ജീവിതത്തെ ഓർപ്പിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ ടു ദ ഫാമിലി ഓഫ് ഗോഡ്. ദൈവ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷനാണ് സുവിശേഷം. ഇതാ ഈ എരിവേലി പട്ടണത്തിൽ ഒരു കൂട്ടം ജനങ്ങൾ വന്ന് ഇതാ ഇൻവിറ്റേഷൻ കാർഡ് വിതരണം ചെയ്യുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങളുടെ സ്നേഹിതനോ ബന്ധുക്കളോ ആരോ വന്ന് തന്റെ മകന്റെയും മകളുടെ വിവാഹത്തിന് ഇൻവിറ്റേഷൻ തരുന്നത് പോലെ ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ തരികയാണ്. മോനെ മോളെ, നീ ആരാന്നറിയാമോ? സൃഷ്ടാവായ ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ മകന്, അധികം താമസിയാതെ നിന്നെ മരണം കൊണ്ടുപോകും.
നിന്നെ മരണം കൊണ്ടുപോകും. നിന്റേതായ ആശുപത്രികൾക്കോ വിദ്യാഭ്യാസത്തിനോ മതത്തിനോ സംഘടനയ്ക്കോ ഒന്നും നിന്നെ രക്ഷിക്കുവാൻ, നിന്റെ ആന്റിബയോട്ടിക്കുകൾക്ക് നിന്റെ ആശുപത്രികൾക്ക് ഒന്നും നിന്നെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. നീ എടുത്ത ലൈഫ് ഇൻഷുറൻസിന് പോലും നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവര് പറയും നീ മരിച്ചാൽ വല്ലതും തരാം, അതിന്റെ അപ്പുറം ഒന്നും പറയില്ല. എന്നാൽ യഥാർത്ഥം നമ്മുടെ ആകാശത്തിലെ ഭൂമിയിലെ സൃഷ്ടാവായ ദൈവം നമുക്ക് തരുന്ന ഇൻഷുറൻസ് ആണ് തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ. യേശു എങ്ങനെ പറഞ്ഞു, നീ മരിച്ചാൽ നിന്റെ കുടുംബത്തിന് 10 ലക്ഷം തരുമെന്നല്ല പറഞ്ഞേ, നീ എന്നിൽ വിശ്വസിച്ചാൽ നീ മരിച്ചാലും നിത്യം ജീവിക്കും. ഇതാണ് യഥാർത്ഥ ലൈഫ് ഇൻഷുറൻസ്. അല്ല, മരിക്കുമ്പോ കൊണ്ട് 10 ലക്ഷം കൊടുക്കുന്നതല്ല, മരിച്ചാലും വിലക്ക് ജീവൻ തിരികെ തരും. അങ്ങനെ ഈ യൂണിവേഴ്സിലെ ഏറ്റവും വലിയ ഇൻഷുറൻസിന്റെ ഏജൻസികളാണ് ഇപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആ ഇൻഷുറൻസിന്റെ പോളിസി എടുക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ദൈവ കുടുംബത്തിലെ അംഗങ്ങളായി തീരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ദൈവം ഒരുക്കുന്ന ഭാവിയിലേക്ക് പ്രവേശിപ്പാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇതാ അങ്ങനെയുള്ളവർക്ക് അതിന്റെ പരിഹാരം എന്തെന്ന് പറഞ്ഞു തരികയാണ്. പ്രിയമോനെ മോളെ, ചിന്തിച്ചു നോക്കിയേ, നിന്റെ അപ്പൂപ്പൻ എന്തി, അപ്പൂപ്പന്റെ അപ്പൻ എന്തി, അദ്ദേഹത്തിന്റെ അച്ഛൻ എന്തി. എല്ലാവരും മരണമൊഴിയാൻ മാറ്റപ്പെട്ടില്ലേ? അങ്ങനെയെങ്കിൽ ഈ മരണം നിന്നെയും കൊണ്ടുപോകും. എന്നാൽ യേശുക്രിസ്തുവിന്റെ ആ ഇൻഷുറൻസ് പറയാണ്, നീ മരിച്ചാലും നീ ജീവിക്കും. അതിൽ ജാതിയോ മതമോ സംഘടന ഗ്രൂപ്പ് ഒന്നുമില്ല. ദൈവത്തെ അന്വേഷിച്ചുള്ള മനുഷ്യന്റെ യാത്രയാണ്, ആ യാത്രയിലാണ് മതങ്ങൾ ജനിച്ചത്. എന്നാൽ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവം മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവിയുടെ പേരാണ് രാജത്വത്തിന്റെ സുവിശേഷം. അതായത് ഞാനും നിങ്ങളും ദൈവ കുടുംബമായി മാറുക, അതിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക. അപ്പോ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് താല്പര്യമുണ്ട് സഹോദര, എന്താണ് അതിന്റെ, എവിടെയാണ് ഞങ്ങൾ ഒപ്പിടേണ്ടത്, ഏത് ആപ്ലിക്കേഷനാണ് ഫില്ല് ചെയ്യേണ്ടത്? മനയുമുള്ള നീ എവിടെ ഒപ്പിടണ്ട, ഒരാപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുകയും വേണ്ട. പകരം നിന്റെ ഹൃദയം കൊണ്ട് ദൈവത്തോട് പറയാം, അങ്ങ് എനിക്ക് വേണ്ടി എന്നെ അങ്ങേ ഒരുക്കിയ ഭാവിയിൽ എത്തിപ്പാൻ അങ്ങ് ഒരുക്കിയിരിക്കുന്ന പദ്ധതിയിലേക്ക് എന്നെ പ്രവേശിപ്പിക്കാം. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു പ്രാർത്ഥന നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ, അത് തന്നെയാണ് നിന്റെ ആപ്ലിക്കേഷൻ. പിന്നെ രണ്ട്, അങ്ങനെ ആപ്ലിക്കേഷൻ ഉയർന്നാൽ ഞാൻ തുടർന്ന് പറയുന്ന ചിന്തകൾ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം നമുക്ക് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ നമുക്കവിടെ എത്താൻ പറ്റില്ല. കാരണം നാം ഇന്ന് മരണത്തിന്റെ പിടിയിലാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അയൽക്കത്തുകാരനല്ല, അയൽക്കത്തുകാരത്തിൽ ചെയ്ത കൂടോത്രമോ മന്ത്രവാദമോ അല്ല, തനിക്കെതിരെ ജിന്നി കെട്ടിച്ചതോ അല്ല, പൈസ ഇല്ലാത്തതല്ല, രോഗമല്ല മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന മരണമാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നത്? മനുഷ്യൻ മരിക്കുന്നതിന്റെ കാരണം പാപമാണ്. പാപത്തിന്റെ ശമ്പളമാണ് മരണം. പാപത്തിന്റെ ശമ്പളമാണ് മരണം. ഈ പാപത്തിന് പരിഹാരം മരണമാണ്. എന്നാൽ നമ്മളെ ഈ മരണത്തെ രക്ഷിപ്പാൻ അത്യുന്നതനായ ദൈവ, സൃഷ്ടാവായ ദൈവം ഒരുക്കിയ മാർഗമാണ് തന്റെ പുത്രനായ ക്രിസ്തു. ആ ക്രിസ്തു വചനം എന്ന് മറുപേരുള്ള ക്രിസ്തു, വചനം മാംസമായി ക്രിസ്തു യേശുവായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ദൈവം മനുഷ്യരോട് അറിയിക്കുന്ന സന്ദേശം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവം നിന്നോടുകൂടെ പാർക്കുവാനുള്ള കാലം സമീപിച്ചിരിക്കുന്നു, മനുഷ്യ നീ മാനസാന്തരപ്പെട്ട് ഈ നല്ല വിശേഷത്തിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം മാനവകുലത്തിന്റെ പാപത്തിന് വേണ്ടി മനുഷ്യൻ മരിക്കുന്ന സ്ഥാനത്ത്, മരിക്കേണ്ട സ്ഥാനത്ത് കാൽവരി ക്രൂശിൽ മനുഷ്യന് വേണ്ടി യാഗമായി ഒരു പുതിയ ജീവനുള്ള പുതിയ വഴിയെ സ്വർഗത്തിലെ ദൈവം തുറന്നു. തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക്, ഹല്ലേലൂയ, അതൊരു NH 47 അല്ല, ഏത് ഭൂമിയിലെ ഏത് ഹൈവേക്കാളും വിശേഷമായ ഒരു ഹൈവേ, ജീവനുള്ള പുതിയ വഴി തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് തുറന്നു. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മനുഷ്യന്റെ ഏക വഴിയാണ് ആ ഹൈവേ, ആ സ്പിരിച്വൽ ഹൈവേ, ആ യേശു ഒരുക്കിയ സ്പിരിച്വൽ ഹൈവേയിലൂടെ യേശുവിനെ അനുഗമിച്ച്, യേശുവിനെ അനുസരിച്ച്, യേശു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ച്
തുടർന്നുള്ള നാളുകളിൽ യേശുവെ അനുഗമിച്ചനുസരിപ്പ. പ്രിയമകനെ പ്രിയമകളെ, നീ തീരുമാനമെടുക്കുന്നുവെങ്കിൽ, പ്രിയമകനെ പ്രിയമകളെ, ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ ഭാവിയിലേക്ക് നിനക്ക് കടന്നു വരാൻ കഴിയുമെന്ന് ഇതാ നിന്നെ ഓർപ്പിക്കുകയാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് യേശു ക്രിസ്തുവിലൂടെ സ്വകീയ പിതാവ് നമുക്ക് തരുന്ന ഇൻഷുറൻസ് ആണ്. അതിലേക്ക് പോളിസി എടുക്കുവാൻ താല്പര്യമുള്ള ഏവരും യേശുവേ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കർത്താവായി രാജാവായി കടന്നു വരേണമേ. അങ്ങ് മരിച്ചത് അങ്ങ് ദൈവപുത്രനാണെന്ന് അങ്ങ് മരിച്ചതിന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നുള്ള നാളുകളിൽ ഞാൻ അങ്ങനെ അനുഗമിച്ച് അനുസരിക്കാമെന്ന് തീരുമാനമെടുക്കുന്ന ഏത് വ്യക്തിത്വമുണ്ടോ ആ വ്യക്തിത്വത്തിലേക്ക് ഇതാ പ്രിയ മകനെ പ്രിയ മകളെ, യേശു ക്രിസ്തുവിന്റെ ആ ഇൻഷുറൻസ് പോളിസി ആ വ്യക്തി എടുക്കുകയാണ്. തുടർന്ന് ദൈവ കുടുംബത്തിലേക്ക് യേശുവെ അനുഗമിച്ച് അനുസരിച്ച് കടന്നു വരാമെന്ന് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രിയമകനെ പ്രിയമകളെ, ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കടന്നു പോകുക. നാളെ എരിവേരി നിവാസികൾ പറയരുത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊന്നും പറയരുത്. ഹല്ലേലൂയ. നിങ്ങൾ പലരും ശ്രദ്ധിക്കുന്നവരുണ്ട്, ശ്രദ്ധിക്കാത്തവരുണ്ട്, മൈൻഡ് പോലും ചെയ്യാത്തവരുണ്ട്. എങ്കിലും ഇത് മത്തായി 24:14 പ്രകാരം രാജ്യത്തിന്റെ സുവിശേഷം സകല സത്യങ്ങൾക്ക് സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികൾ വരെ അറിയിക്കപ്പെടും, അതോടെ യുഗം അവസാനിക്കും എന്ന ദൈവത്തിന്റെ വചനപ്രകാരം ഇത് നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അടുത്ത ദേശത്തേക്ക് കടന്നു പോവുകയാണ്. സ്വർഗസ്ഥ പിതാവേ, ഇരുവരി നിവാസികളെ പത്രമലെ ശബ്ദ കാഴ്ച പറയുകയും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്ത എല്ലാ മക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരെ, ഇവരുടെ തലമുറകളെ, ഇവരുടെ മാതാപിതാക്കന്മാരെ, ഇവരുടെ സ്ഥാപനങ്ങളെ, ഇവരുടെ ബിസിനസ്സുകളെ, ഇവരുടെ ജോലികളെ എല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ അനുഗ്രഹമുള്ളവരായിരിക്കട്ടെ. നിത്യം ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുകയാണ്. മാത്രമല്ല ഈ അനുഗ്രഹം ഇവരെ അങ്ങയോടുകൂടിയുള്ള നിത്യ ജീവിതത്തിലേക്ക് അന്ന് ഒരുക്കിയേക്കുന്ന ഭാവിയിലേക്ക് കടന്നു വരിക. ഈ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അയാൾ അത്ഭുത കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഇവരെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. അങ്ങയുടെ നാമത്തിനൊരു അനുഗ്രഹമായിരിക്കട്ടെ. പ്രിയ മക്കളെ, ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. ഞങ്ങളുടെ സഹോദരി നിങ്ങളുടെ കയ്യിൽ രണ്ട് നോട്ടീസ് കൊണ്ട് തന്നിട്ടുണ്ട്. അതിലൊന്നൊരു ട്രാക്ടാണ്. ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സംഭവം നിങ്ങൾ മറന്നുപോകും. ഈ ലോകത്തിന് ഈ സുവിശേഷം ഉൾക്കൊള്ളാൻ കഴിയത്തില്ല, മറന്നുപോകും. എന്നാൽ ആ ട്രാക്ട് വളരെ സ്മാർട്ടാണ്, അത് മറന്നുപോകത്തില്ല. ദൈവം നമ്മളെ കുറിച്ച് ഒരുക്കിയിരിക്കുന്ന പദ്ധതി ആ ട്രാക്ട് നിങ്ങൾക്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാനേ. അപ്പോൾ തന്നെ വേറെ നോട്ടീസും കൂടെ ഉണ്ട്. ആ നോട്ടീസ് ഇതാണ്. ആ നോട്ടീസ് ഇങ്ങനെയാണ് പറയുന്നത്. ഇവിടെ അടുത്ത് പുക്കാട്ടുപടിക്ക് അടുത്ത് പഞ്ചായത്തിനോട് എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ 22 വർഷങ്ങളിലധികമായി പ്രവർത്തിക്കുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട്. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ആ ധ്യാന കേന്ദ്രത്തിൽ അങ്ങോട്ടേക്കുള്ള ശുശ്രൂഷ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണത്. ജീവിതത്തിൽ ദുഃഖവും ഭാരവും സങ്കടവും ഒക്കെ ഞാൻ ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്തകളുള്ളവരൊക്കെ അങ്ങോട്ടേക്ക് കടന്നു വരാം. നിങ്ങൾക്ക് അവിടെ ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആശ്വാസം അവിടെ ലഭ്യമാകുവാൻ ദൈവമാണ്. അങ്ങോട്ട് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. രാജ്യത്തെ സുവിശേഷത്തെ കുറിച്ച്, അതായത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവിയെ കുറിച്ച് കൂടുതലായി അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സഹായിക്കും. അപ്പോൾ തന്നെ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ താല്പര്യമാകുന്നുവെങ്കിൽ അതിന്റെ താഴെ അനൗൺസിന്റെ താഴെ ഞങ്ങളെ ടെലിഫോൺ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ വിളിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. കർത്താവ് നിങ്ങളെ ഇവരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നാളെ പറയരുത് ഈ ഏറ്റവും വലിയ ഇൻഷുറൻസ്, യൂണിവേഴ്സിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് മരിച്ചാൽ 10 ലക്ഷം തരാന്നല്ല പറഞ്ഞേ, മരിച്ചാലും നീ ജീവിക്കുമെന്ന് പറയുന്ന ഇൻഷുറൻസ് ഇന്ന് ഈ എരിവേലി ഗ്രാമം കേട്ടിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം.